നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചൽ ഏരൂർ വിളക്കുപാറയിൽ പാറവിള വീട്ടിൽ 55 വയസ്സുള്ള വത്സലയുടെ മരണം കൊലപാതകമാണെന്ന സൂചന ലഭിച്ചതോടെ അന്വേഷണം പോലീസ് കൂടുതൽ ഊർജിതമാക്കി. അന്വേഷണങ്ങളുടെ ഭാഗമായി കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിനും കണ്ടെത്തിയ തെളിവുകളുടെ ആധികാരികത ഉറപ്പാക്കുന്നതിനുമായി ഫോറൻസിക് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീവിദ്യയുടെ നേതൃത്വത്തിൽ വത്സലയുടെ വീട്ടിലെത്തി കൂടുതൽ പരിശോധന നടത്തി. ഏരൂർ വിളക്കുപാറയിൽ പാറവിള വീട്ടിൽ 55 വയസ്സുള്ള വത്സലയുടെ മരണം കൊലപാതകമാണെന്ന സൂചനകൾ ലഭിച്ചതോടെ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കി പോലീസ്. അന്വേഷണങ്ങളുടെ ഭാഗമായി കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിനും കണ്ടെത്തിയ തെളിവുകളുടെ ആധികാരികത ഉറപ്പാക്കുന്നതിനുമായി ഫോറൻസിക് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീവിദ്യയുടെ നേതൃത്വത്തിൽ വത്സലയുടെ വീട്ടിലെത്തി പരിശോധന നടത്തി. അന്വേഷണ ഉദ്യോഗസ്ഥർ പുനലൂർ DYSP വിനോദിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. രാവിലെ 10 മണിയോടെ എത്തിയ സംഘം മൃതദേഹം കണ്ടെത്തിയ മുറിയും പരിസരവും പരിശോധിച്ചു. മുറിക്കുള്ളിൽ ഭിത്തി, സ്വിച്ച് ബോർഡ് എന്നിവിടങ്ങളിൽ കണ്ട രക്തക്കറകൾ കൂടുതൽ പരിശോധനകൾക്കായി ശേഖരിച്ചു. മകനിൽ നിന്നും മറ്റു ബന്ധുക്കളിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. 2 മണിക്കൂറുകൾ നീണ്ട പരിശോധനകൾക്കും തെളിവെടുപ്പ് ശേഖരണങ്ങൾക്കും ശേഷം 12 മണിയോടെയാണ് സംഘം മടങ്ങിയത്. കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയില്ലെന്ന് ഫോറൻസിക് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീവിദ്യയും അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന DYSP ബി വിനോദും പറഞ്ഞു. ഇതിനകത്ത് നമ്മുടെ സംശയങ്ങൾ മൊത്തം ദൂരീകരിച്ച്, അതായത് ആദ്യം മുതലേ നമുക്ക് കുറേ സംശയങ്ങളുണ്ട്. കുറേ ബ്ലഡ് സയൻസും പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടിയതുകൊണ്ട് അതിനെക്കുറിച്ച് സയൻറ്റിഫിക്കായിട്ട് പഠിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് സയൻറ്റിഫിക് എക്സ്പെർട്ടിൻ്റെ സേവനം സ്ഥലത്ത് വന്ന് പരിശോധിച്ചത്. സീൻ വിസിറ്റ് എന്ന് പറയും, സീൻ വിസിറ്റിന് കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ അന്വേഷണത്തിലേക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, ബാക്കി അന്വേഷണം. വളം കഴിഞ്ഞു.